ലച്ചു ഔട്ട് ആയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ നിന്നും. കുറച്ചു നേരം മുമ്പ് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു വോട്ടിംഗ് ലൈൻസിൽ ലച്ചുവിൻ്റെ പേരില്ല. മെഡിക്കൽ ഇഷ്യൂസ് കാരണം ലച്ചു മെഡിക്കൽ റൂമിലായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വോട്ടിംഗ് ലൈൻസിൽ നിന്നും ലച്ചുവിൻ്റെ പേര് റിമൂവ് ചെയ്തത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടും, അത് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്, അത് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൾ അറ്റ് മീഡിയ. ഐ എം അൻസിഫ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ദ ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലച്ചു ഒഫീഷ്യലി ഔട്ടായിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരു 90% കിട്ടിയ ഒരു കൺഫർമേഷൻ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ബിഗ് ബോസ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. 10% അവിടെ ഇരുന്നോട്ടെ, ലച്ചു ഔട്ടായിരിക്കുകയാണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ടാണ് വോട്ടിംഗ് ലൈൻസിൽ നിന്നും ലച്ചുവിൻ്റെ പേര് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ബിഗ് ബോസ് ആണ്, കാരണം ഹനാൻ ഔട്ടായിട്ടും ബിഗ് ബോസ് പറഞ്ഞത് താൽക്കാലികമായിട്ട് ഔട്ടായി എന്നാണ്. അപ്പോൾ ഹനാൻ തിരിച്ചു വരാനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ട് എന്നാണല്ലോ ബിഗ് ബോസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ ലച്ചും ഔട്ടായിരിക്കുന്നത് താൽക്കാലികമായിട്ടാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നേക്കാം, പക്ഷേ ഔട്ടായിരിക്കുകയാണ്, വീട്ടിൽ നിന്നും ഔട്ടായിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം ബിഗ് ബോസ് തന്നെ എടുത്ത തീരുമാനമാണ് ലച്ചുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളത്. ലച്ചുവിനും ബുദ്ധിമുട്ടുണ്ട്, ലച്ചു മാക്സിമം അവിടെ പിടിച്ചു നിന്നു. പക്ഷേ അവസാനം ലച്ചുവിനും സമ്മതിക്കേണ്ടതായിട്ട് വന്നു, കാരണം ഷോയിൽ നിന്നും 24 മണിക്കൂർ മാറി നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെ തിരിച്ചു വീണ്ടും ഷോയിലേക്ക് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇവിടെ 24 മണിക്കൂർ എന്ന് മാറി നിന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല, നമുക്കത് വരും ഇതിന മണിക്കൂറുകളിൽ കാണാം. ഇന്നോ നാളെയോ ഒക്കെ ആയിരിക്കും ലൈവിൽ അത് വരാൻ പോകുന്നത്, കാരണം ഓൾറെഡി ഇന്നലെ നടന്ന സംഭവം ആയതുകൊണ്ട്, ഇന്നലെ നടന്ന സംഭവമാണത്. അപ്പോൾ ഇന്നലെ നടന്ന സംഭവം ആയതുകൊണ്ടാണ് ഇന്ന് തന്നെ ലൈവിൽ ആ പേരേ വരാത്തത്, ലൈവിലല്ല നമ്മുടെ വോട്ടിംഗ് ലൈൻസിൽ ആ പേരേ വരാത്തത്. അപ്പോൾ ഇന്നലെ നടന്ന ലൈവ് നമുക്ക് കാണണമെങ്കിൽ അത് നാളെ ആവണം, അല്ല ഇന്നലെ നടന്ന ലൈവ് നമ്മൾ കാണണമെങ്കിൽ അത് ഇന്നാവണം. മനസ്സിലായില്ലേ? ഇന്നലെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നാളെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഇന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഔട്ടായതൊക്കെ കാണാൻ പോകുന്നത്. എപ്പോഴാണ് നടന്നതെന്നൊരു പിടിയുമില്ല. നമുക്ക് പോക മണിക്കൂറുകളിൽ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും കാണാനായിട്ട് പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ ലച്ചു ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് എന്നറിഞ്ഞു. 90% ഞാൻ കൺഫർമേഷൻ പറയുന്നുള്ളൂ, കാരണം ബിഗ് ബോസ് ആണിത്. ഇതൊരു സൂപ്പർ ബ്രേക്കിംഗ് ന്യൂസാണ്. ലച്ചു ഈ ഒരു ഹെൽത്ത് കണ്ടീഷനിലും പലരും പറയുന്നുണ്ടായിരുന്നു ലച്ചു ഗെയിം കളിച്ചിട്ടില്ല, ഞാനും പറയുന്നുണ്ടായിരുന്നു ലച്ചു ഗെയിം കളിച്ചിട്ടില്ല കമ്പയർഡ് ടു ദ അതർ കണ്ടസ്റ്റൻസ്. പക്ഷേ മാക്സിമം ഈ ഒരു മെഡിക്കൽ ഇഷ്യൂ നിറഞ്ഞ സമയത്തും അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പുള്ളിക്കാർ ശ്രമിച്ചിട്ടുണ്ട്, പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. ലച്ചുവിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂവിലും ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ധൈര്യം ആ പുള്ളിക്കാർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എഫോർട്ടിന് ഒരു ഹാറ്റ്സ് ഓഫ്. ഓക്കെ, അപ്പോൾ ലച്ചു എവിക്റ്റ് ആയിരിക്കുകയാണെന്നല്ല, ലച്ചു വാക്ക്ഡ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ തീരുമാനം പരിഗണിച്ചുകൊണ്ട് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലാതെ ലച്ചു ക്വിറ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഇനി തുടരാൻ പറ്റില്ല, ക്വിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ലച്ചു ക്വിറ്റ് ചെയ്തത്. ഇനിയും വരും മണിക്കൂറുകൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് കിട്ടും, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് അറിയിക്കാം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ലൈവ് അപ്ഡേറ്റുമായിട്ട്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ബാക്കിയുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.